അതിസുന്ദരിയായ ഒരു 17-കാരി. അവളുടെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടാത്തവർ ആരുമുണ്ടായിരുന്നില്ല. അതുതന്നെ പിന്നീട് അവൾക്ക് തകർച്ചയ്ക്ക് കാരണമായി. എന്നാൽ പാപത്തിന് കാരണമായി മാറിയ ഉടലിനെ പീഡിപ്പിച്ച് അവളതിന് പിന്നീട് പ്രതിവിധി നിശ്ചയിച്ചു. തലമുണ്ടനം ചെയ്ത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു. സുന്ദരമുഖം വികൃതമാക്കാൻ മുഖത്ത് കരിയും മണ്ണും വാരിപ്പൂശി. ദിവസങ്ങളോളം ഭക്ഷണം ഉപേക്ഷിച്ച് അവൾ സ്വശരീരത്തെ ശിക്ഷിച്ചു. ദൈവം അവളുടെ സഹനത്തെയും ഈ പ്രാർത്ഥനയെയും സ്വീകരിച്ചു. പാപത്തോടുള്ള പോരാട്ടവും ആത്മീയതയോടുള്ള അവളുടെ ദാഹവും അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള അഭിവാജ്ഞയും മറ്റുള്ളവരിൽ നിന്നും അവളെ വ്യത്യസ്തയാക്കി. ഒരു രണ്ടാം മഗ്ദലേന മറിയം എന്നവൾ വിശേഷിപ്പിക്കപ്പെട്ടു. ഈ വിശുദ്ധ സ്ത്രീയാണ് കോർട്ടോണയിലെ മാർഗരറ്റ്. ഇറ്റലിയിലെ കോർട്ടോണയിലാണ് 1247 മാർഗരറ്റ് ജനിച്ചത്. പിതാവ് ഒരു സമ്പന്ന കർഷകനായിരുന്നു. അതീവ ഭക്തയായിരുന്ന അമ്മ അവളെ ആത്മീയതയിൽ വളർത്തി. പക്ഷേ അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ മരണമടഞ്ഞു. അച്ഛൻ പുനർവിവാഹം നടത്തിയതോടെ വീട്ടിൽ മാർഗരറ്റ് ഒറ്റപ്പെട്ടു. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കാൻ രണ്ടാനമ്മ ഇടയ്ക്ക് അവളോട് കയർത്തു പറയുമായിരുന്നു. യുവത്വത്തിലേക്ക് കാലൂന്നിയതോടെ സ്നേഹത്തിനുള്ള ആഗ്രഹം അവളുടെ മനസ്സിനെ വീർപ്പുമുട്ടിച്ചു. ആയിടെ മോണ്ടോപുൾസിയാനോയിലെ പ്രമുഖനായ ഒരു പ്രഭുകുമാരൻ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അയാളുടെ ആഗ്രഹത്തിന് മുന്നിൽ ആ 17-കാരി മറ്റെല്ലാം മറന്നു. അങ്ങനെ അയാളോടൊപ്പം ദൂരദേശത്ത് മാർഗരറ്റ് താമസമാരംഭിച്ചു, നിയമാനുസൃതം വിവാഹം കഴിക്കാതെ. പ്രഭുകുമാരനോടൊപ്പം സുരക്ഷിത ജീവിതം ലഭിക്കുമെന്ന് അവൾ കാംക്ഷിച്ചു. എങ്കിലും വിവാഹിതയാകാതെയുള്ള പാപജീവിതം അവളിൽ കുറ്റബോധമാണ് നിറച്ചത്. എന്നാൽ കൗദാശിക വിവാഹത്തിന് അയാൾ സമ്മതിച്ചതുമില്ല. മാത്രമല്ല എല്ലാത്തരം കുറ്റകൃത്യങ്ങളിലും പങ്കാളിയായിരുന്നു അയാൾ. അങ്ങനെയിരിക്കെ 1273 ഒരു ദീർഘയാത്രാ മധ്യേ പ്രഭുകുമാരനെ ആരോ കൊലപ്പെടുത്തി. ബീബൽസമാംവിധം വികൃതമാക്കപ്പെട്ട ആ മൃതശരീരം കണ്ട അവൾ വലിയ പരിവർത്തനത്തിന് വിധേയായി. കാമുകനിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ അയാളുടെ കുടുംബക്കാർക്ക് തന്നെ തിരിച്ചു നൽകി. ആഭരണങ്ങളൊക്കെ പാവങ്ങൾക്ക് പങ്കുവച്ചു. പിന്നെ തൻ്റെ കുഞ്ഞിൻ്റെ കരം പിടിച്ച് വിങ്ങുന്ന ഹൃദയത്തോടെ മാർഗരറ്റ് വീട്ടിലെത്തി. കണ്ടപാടെ രണ്ടാനമ്മ അവളെ അതികഠിനമായ വാക്കുകളോടെ ആട്ടിയോടിച്ചു. എവിടെയെങ്കിലും പോയി ചാകൂ എന്നവർ അലറി. സ്വന്തം അപ്പനും അതുതന്നെ ഏറ്റുപറഞ്ഞു. നിരാശയോടെ അവൾ തോട്ടത്തിലെ സിമെൻറ്റ് ബെഞ്ചിലിരുന്ന് വിങ്ങി വിങ്ങിക്കരഞ്ഞു. അമ്മയുടെ സങ്കടത്തിന് കാരണമെന്തെന്ന് മകന് മനസ്സിലായില്ല. അവൻ മുറ്റത്തെ ചെടികൾക്കിടയിലൂടെ ഓടി നടന്നു. അവിടെ ഇരിക്കുമ്പോൾ താനിനി എന്തു ചെയ്യണമെന്നുള്ളതായിരുന്നു മാർഗരറ്റിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം. അവളുടെ മുന്നിൽ 2 വഴികളുണ്ട്. 1, ദൈവത്തിലേക്ക് തിരിയുക. 2, സമ്പത്താർജിക്കാൻ ശരീരം വിൽക്കുക. 2-ൽ 1 തീരുമാനിക്കാനാവാതെ അവൾ കുഞ്ഞിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. ഈ യാത്രക്കിടയിൽ ആത്മീയ ചൈതന്യം നിറഞ്ഞ 2 സ്ത്രീകളെ അവൾ കണ്ടുമുട്ടി. അവരവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു. പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ ദാസിയായി ജീവിക്കുവാൻ അവർ അവൾക്ക് പ്രേരണ നൽകി. അത്യാഹ്ലാദം പകരുന്നതായിരുന്നു മാർഗരറ്റിന് ആ വാക്കുകൾ. തന്നെ പിടിച്ചു വലിക്കുന്ന പാപപ്രേരണകളോട് ശരീരത്തെ പീഡിപ്പിച്ച് പോരാടുവാൻ അവൾ തീരുമാനിച്ചു. 3 വർഷം ആ പോരാട്ടത്തിൽ തുടർന്നു അവൾ. അന്തിമ വിജയം ദൈവസ്വരത്തിനായിരുന്നു. പിന്നീടായിരുന്നു അവൾ സൗന്ദര്യം നിറഞ്ഞ തൻ്റെ മുഖം വൈരൂപ്യമാക്കാൻ ശ്രമിച്ചത്. അക്കാലത്ത് അവൾക്ക് 2 ഫ്രാൻസിസ്കൻ വൈദികരെ ആത്മീയ പിതാക്കളായി കിട്ടിയിരുന്നു. ഫ്രാൻസിസ് അസീസിയുടെ 3-ാം സഭയിലും അംഗത്വം കിട്ടിയതോടെ മാർഗരറ്റ് അതീവ സന്തുഷ്ടയായി. ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി അവൾ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ശരീരപീഡനം ആത്മീയ പിതാക്കൾ അംഗീകരിച്ചില്ല.